കോഴിക്കോട് ജില്ലയിലെ പാടശേഖരങ്ങളിൽ കള്ളക്കീടനാശിനി തളിക്കാനും വളപ്രയോഗത്തിന് ഇനി ഡ്രോണുകൾ സജീവമാകും. കർഷകർക്കും കാർഷിക മേഖലയിലെ സംഘങ്ങൾക്കും സബ്സിഡി നിരക്കിൽ ഡ്രോണുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷനിലൂടെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന് തുടക്കമായത്. പരമ്പരാഗത കൃഷിരീതിയിൽ വളപ്രയോഗം ചെയ്യുമ്പോൾ വളവും പണവും സമയവും പാഴാകുന്ന കർഷകന്റെ ആശങ്കയ്ക്ക് പരിഹാരമായാണ് നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോൺ എത്തുന്നത്. ഡ്രോൺ ഉപയോഗത്തിലൂടെ വളത്തിന്റെ അളവ് കുറയുന്നതിനൊപ്പം വളപ്രയോഗത്തിന്റെ കാര്യക്ഷമതയും വർദ്ധിക്കും. കർഷകർക്കും കാർഷിക മേഖലയിലെ സംഘങ്ങൾക്കും സബ്സിഡി നിരക്കിൽ ഡ്രോണുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് ആദ്യ ഡ്രോൺ പ്രദർശനം നടന്നത്. സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതമായ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സമ്പൂർണ്ണ എന്ന മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. തികച്ചും എൻവയറോൺമെന്റ് ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ഏക്കറിലേക്ക് 200 ലിറ്ററോളം വെള്ളം ആണ് നെല്ലിലേക്ക് മരുന്നടിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ 10 ലിറ്റർ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഒരു ഏക്കർ നെൽ കൃഷിയിലേക്ക് നമുക്ക് മരുന്ന് തളിക്കാൻ പറ്റും. മാവൂരിലെ പാടശേഖരങ്ങളിലാണ് ആദ്യ ഡ്രോൺ വള പ്രയോഗം. മാവൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ, വാഴത്തോപ്പുകൾ എന്നിവിടങ്ങളിലാണ് പ്രദർശനം നടന്നത്. അടുത്ത ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും വളപ്രയോഗം നടത്താം. 10 ലക്ഷം രൂപയാണ് ഡ്രോണിന്റെ വില. ജനം, കോഴിക്കോട്.